അമ്മയെ ശരണം, ദേവീ ശരണം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ജി എസ് പി സമുദായത്തിൻ്റെ വിശിഷ്ട ദിവസമായ നവരാത്രി ആരംഭത്തിൻ്റെ ഭാഗമായ ബാണപേറപ്പിനെ കുറിച്ചാണ്. നവരാത്രി എന്നാൽ അക്ഷരാർത്ഥത്തിൽ 9 രാത്രികൾ എന്നാകുന്നു. അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആദ്യ 9 ദിവസങ്ങൾ നവരാത്രി ആകുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ കഷ്ടതകളും ദോഷങ്ങളും നശിപ്പിക്കാൻ കഴിവുള്ള ദുർഗാദേവിയായി ആരാധിക്കുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ ലക്ഷ്മിദേവിയായി, അത് തൻ്റെ ഭക്തർക്ക് അക്ഷയമായ സമ്പത്ത് നൽകുന്ന ശക്തിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു. അവസാനത്തെ 3 ദിവസം ജ്ഞാനത്തിൻ്റെ അഥവാ വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയായും ആരാധിക്കുന്നു. ആദ്യ ദിവസം രാവിലെ കുടുംബാംഗങ്ങൾ പൂജാമുറി ഉൾപ്പെടെ വീട് നന്നായി വൃത്തിയായി അലങ്കരിക്കുന്നു. മുൻ വർഷത്തെ നവരാത്രിയിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ബാൺപാത്രത്തിലെ സാധാരണയായി ചെമ്പ് അല്ലെങ്കിൽ പിച്ചള കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അരി രാവിലെ തന്നെ നീക്കം ചെയ്ത് നന്നായി ഉണക്കി ശുദ്ധിയാക്കി വയ്ക്കുന്നു. ശേഷം മാവിലകൾ, പൂക്കൾ മുതലായവ കൊണ്ട് അലങ്കരിക്കുന്നു. ശ്രേയപാത്രത്തിൽ ഉപയോഗിക്കാത്ത, നനവില്ലാത്ത പുതിയ അരി നിറച്ചുകൊണ്ടാണ് നവരാത്രി ആഘോഷം വീടുകളിൽ ആരംഭിക്കുന്നത്. ഇത്തരം ശ്രേയപാത്രത്തെ മഹാലക്ഷ്മിയായും അന്നപൂർണേശ്വരിയായും സങ്കല്പിക്കുന്നു. അതിനു മുൻപ് തന്നെ ശ്രേയപാത്രത്തിന് അഭിമുഖമായി തൂക്കുവിളക്കും മറ്റു വിളക്കുകളും ആദ്യം കത്തിച്ചു വയ്ക്കുന്നു. ചന്ദനവും കുങ്കുമവും ഉപയോഗിച്ച് പ്രത്യേകം അറിയിച്ച ശുഭമുഹൂർത്ത സമയത്ത് വീണ്ടും പുതിയ അരി നിറയ്ക്കുന്നു. ഈ ബാൺപാത്രം പൂജാമുറിയിൽ ഒരു പ്ലേറ്റിൽ ചെറിയ ഉയരമുള്ള പലകയിൽ സൂക്ഷിക്കുന്നു. ബാണിന് മുകളിൽ വശം ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വയ്ക്കുകയും അതിനു മുകളിൽ ഒരു തേങ്ങ, 1-5 ചെറിയ പഴങ്ങൾ, നാണയം, വെറ്റില, അടയ്ക്ക, പാക്ക് എന്നിവ സ്ഥാപിക്കുകയും ചെയ്യുന്നു. നാളികേരത്തിൻ്റെ മുകൾ വശം കർമ്മം ചെയ്യുന്നവർക്ക് അഭിമുഖമായി വയ്ക്കുന്നു. ഇവയും പൂക്കൾ, കുങ്കുമം മുതലായവ കൊണ്ട് അലങ്കരിക്കുന്നു. ഇതുകൂടാതെ 9 ധാന്യങ്ങൾ അഥവാ പയർവർഗ്ഗങ്ങൾ, ഗോതമ്പ്, നെല്ല്, ഉഴുന്ന് എക്സെട്ര ഒരു പ്ലേറ്റിൽ 9 ചെറിയ കുപ്പികളെ നിറച്ച് പൂജാമുറിയിലും സൂക്ഷിക്കുന്നു. ഉത്സവത്തിൻ്റെ 10 ദിവസം മുതൽ വിദ്യാരംഭത്തിനും ആയുധ പൂജയ്ക്കും വിവിധ കലകൾ അഭ്യസിക്കുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പ്രാധാന്യം നൽകിക്കൊണ്ട് വിജയദശമി ദിവസമായി ആചരിക്കുന്നു. ദേവസ്വലോകസിൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ.